ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സ്ക്വയർ എന്നിങ്ങനെ മൂന്ന് തരം ഫോട്ടോ ആൽബങ്ങൾ കൈൻമാസ്റ്ററിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. എന്നാൽ ഈ ആൽബങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരേ മെത്തേഡിൽ തന്നെയാണ്. ഇപ്പോൾ നാം ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ ആൽബം എങ്ങനെ കൈൻമാസ്റ്ററിലൂടെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും 1:1 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ബ്രൗസറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് എല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. നാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇമേജുകൾക്കെല്ലാം ഇപ്പോൾ നാം ഈ കാണുന്ന രീതിയിലുള്ള ഒരു മൂവിംഗ് ടെൻഡൻസി സ്വാഭാവികമായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോകളുടെ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ആദ്യത്തെ ഈ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ഈ ക്രോപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോയുടെ ബിഗിനിങ് മൂവ്മെന്റും രണ്ടാമത്തെ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എങ്ങനെയാണ് മൂവ് ചെയ്ത് നിൽക്കേണ്ടത് എന്നതും ഈ രീതിയിൽ സൂം ഇൻ ചെയ്തോ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്തോ സെറ്റ് ചെയ്ത് വെക്കാം. ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്ത് നാം ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പുകൾ ആവർത്തിക്കാവുന്നതാണ്. ഫോട്ടോസ് എല്ലാം എങ്ങനെയാണ് പ്രത്യക്ഷമാകേണ്ടത് എന്ന എഫക്ട് ഫോട്ടോകൾക്ക് നടുവിലായി കാണാവുന്ന ഈ ട്രാൻസിഷൻ പോയിന്റുകൾ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായി ആദ്യത്തെ ഈ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഏത് ട്രാൻസിഷൻ എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ബ്ലേഡ് എന്ന ഈ എഫക്റ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. വ്യത്യസ്തമായ 6 ട്രാൻസിഷൻ എഫക്റ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. ആദ്യത്തെ ട്രാൻസിഷന് ഒന്നാമത്തെ ഈ എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ട്രാൻസിഷന് വേണ്ട സ്പീഡ് ക്രമീകരിക്കാം. ഇവിടെ നമുക്ക് ട്രാൻസിഷൻ സ്പീഡ് 1 കൊടുക്കാം. ഓരോ ട്രാൻസിഷൻ പോയിന്റുകളും സെലക്ട് ചെയ്ത് ഇതുപോലെ ഓരോ എഫക്റ്റുകൾ വീതം കൊടുക്കുക. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞുവെങ്കിൽ ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഫോട്ടോകൾക്ക് ഡ്യൂറേഷൻ കൂടുതലാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്ത് ഈ സിസേഴ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേഹെഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അധികമുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്തതിനു ശേഷം ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും എക്സ്പോർട്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യിക്കാം. ഇതാ എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വീഡിയോ പ്ലെയറിലൂടെ വേണമെങ്കിലും ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.